ജനസംഖ്യാനുപാതികമായ ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് അനുപാതം പുനഃക്രമീകരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഹൈക്കോടതി വിധി അനുസരിച്ച് 2011 സെൻസസ് പ്രകാരമാകും ഈ പുനഃക്രമീകരണം. തനേഷ് തമ്പി വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, വിശദാംശങ്ങൾ. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗോപികൃഷ്ണൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ 80-20 എന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഈ വിഷയം പഠിക്കാൻ ഒരു സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അനുപാതം പുനഃക്രമീകരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഹൈക്കോടതി വിധി അനുസരിച്ച് 2011 സെൻസസ് പ്രകാരം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഒരു സമുദായത്തിനും ആനുകൂല്യം നഷ്ടപ്പെടാതെ ഇത് അനുവദിക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് 2011 സെൻസസ് പ്രകാരം മുസ്ലിം സമുദായ അംഗങ്ങൾ 26.56 ആണ് കേരളത്തിലുള്ളത്. ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾ 18.38, ബുദ്ധർ 0.01, ജൈൻ 0.01, സിഖ് 0.01 എന്നിങ്ങനെയാണ് ശതമാന കണക്ക്. മേൽപ്പറഞ്ഞ ന്യൂനപക്ഷ സമുദായങ്ങളിൽ അപേക്ഷകർ ഉള്ളപ്പോൾ നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിഭാഗങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന എണ്ണത്തിലോ തുകയിലോ കുറവുണ്ടാകില്ല എന്നും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ സ്കോളർഷിപ്പിനായി 23.51 കോടി രൂപയാണ് ആവശ്യമുള്ളത്. ബജറ്റ് വിഹിതം കഴിച്ച് 6.2 കോടി രൂപ കൂടി അധികമായി അനുവദിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 100% മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ലീഗ് അടക്കമുള്ള പാർട്ടികളും സംഘടനകളും എല്ലാം അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2011 സെൻസസ് പ്രകാരമായിരിക്കും ഇനി ന്യൂനപക്ഷ സ്കോളർഷിപ്പിനുള്ള അർഹത തീരുമാനിക്കുക. തനേഷ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണല്ലോ ഈ പുറത്തു വരുന്നത്. ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് അനുവാദം പുനഃക്രമീകരിക്കാൻ വേണ്ടി മന്ത്രിസഭാ യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തനേഷ്, മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ ഈ തീരുമാനത്തോട് എങ്ങനെ പ്രതികരിക്കും എന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടവരുത്തുമെന്ന് കരുതണം അല്ലേ? തീർച്ചയായും സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള പദ്ധതികൾ 100% മുസ്ലിം വിഭാഗത്തിന് അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു മുസ്ലിം ലീഗ് എടുത്തിരുന്ന നിലപാട്. എന്നാൽ മറ്റ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നും അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. ഈ വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ സ്കോളർഷിപ്പുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഇടതുപക്ഷത്തോടൊപ്പമുള്ള INL ആ ഘട്ടത്തിൽ ഉറപ്പിച്ചത്. ഏതായാലും ആ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു സർവകക്ഷി യോഗം സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്തത്. അതിനുശേഷം ഇതിന്റെ നിയമപരമായ പരിശോധനയും വിദഗ്ധ ഒരു പഠനവും നടത്തുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഈ കാര്യങ്ങൾ പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ പുറത്തിറക്കാൻ പോകുന്നത്. ഈ പിന്നാക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ടല്ലോ. ആ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വരുന്നതിന് മുൻപാണല്ലോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയാം. ഈ ഹൈക്കോടതി വിധി അനുസരിച്ച് 2011 സെൻസസ് പ്രകാരം ജനസംഖ്യാടിസ്ഥാനത്തിൽ ഒരു ജനസംഖ്യാടിസ്ഥാനത്തിലായിരിക്കും ഒരു സമുദായത്തിനും ആനുകൂല്യം നഷ്ടപ്പെടാത്ത രീതിയിൽ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ന്യായാന്യായങ്ങളിലേക്കും അതുപോലെ തന്നെ അവകാശവാദങ്ങളിലേക്കുമൊക്കെ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ സമുദായ സംഘടനകളും ഒക്കെ കടക്കും. ഇത് മുസ്ലിം സമുദായത്തിന് സ്വീകാര്യമാകുമോ, ഒപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ഇത് സ്വീകാര്യമാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനി തുടർ പ്രതികരണങ്ങളിലൂടെയാണ്. ശരിയാണ്, തുടർ പ്രതികരണങ്ങളിലൂടെയാണ് ഇനി ആ കാര്യങ്ങളിൽ വ്യക്തത വരിക. തനേഷ് തമ്പി ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് അനുപാതം പുനഃക്രമീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കോടതി വിധി അനുസരിച്ച് 2011 സെൻസസ് പ്രകാരമാകും പുനഃക്രമീകരണം. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തോട് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ, മുസ്ലിം സംഘടനകൾ എങ്ങനെ പ്രതികരിക്കും എന്നത്, ക്രിസ്തീയ സഭകൾ സംഘടനകളും എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്.